108 തോഴിമാരും 12 ഗായകരും നടുവിൽ നാണത്താൽ കുണുങ്ങി പുഞ്ചിരിക്കുന്ന മണവാട്ടി മാപ്പിളപ്പാട്ടിൻ്റെ ഇശലുകൾ വിടർന്നപ്പോൾ തോഴിമാർ മണവാട്ടിക്ക് ചുറ്റും കൈകൊട്ടിയാടി കാസർഗോഡ് ഉദിനു സ്കൂൾ ഗ്രൗണ്ട് ഒപ്പന എന്ന മലബാറിൻ്റെ ജനകീയ കലാരൂപത്തിന് വേദിയായി ഉത്തര കേരളത്തിലെ മുസ്ലിം വീടുകളിൽ കല്യാണത്തലയിൽ അവതരിപ്പിക്കുന്ന കലാരൂപം കലോത്സവ വേദികളിലേക്ക് ചുരുങ്ങിയപ്പോൾ അതിനെ തനിമ ചോരാതെ അവതരിപ്പിച്ചത് ഉദിനൂർ ഹയർ സെക്കൻഡറിയിലെ 8-ാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള 121 വിദ്യാർത്ഥിനികളാണ്. 121 അംഗ സംഘത്തിൻ്റെ ഒപ്പന കാണികൾക്കും കൗതുകമായി. പതിനാറ് വർഷമായി മാപ്പിള കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ജുനൈദ് മുട്ടമ്മലാണ് പരിശീലനം നൽകിയത്. തനിമ ചോരാതെ പുതുമയോടെ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഈ മെഗാ ഒപ്പനയ്ക്ക് പ്രേരിപ്പിച്ചതെന്ന് ജുനൈദ് പറയുന്നു. തനിമ കൈവിടാതെ ഈ സാധാരണ സബ് ജില്ലാ യുവജനോത്സവങ്ങളിൽ എങ്ങനെയാണോ ദർശിക്കുന്നത് അതിൻ്റെ ഒരു വിപുലീകര രൂപം, അത് മെഗാ ഒപ്പന എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വിപുലീകരിച്ച ഒരു രൂപം മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. മൊയ്തു വാണിമേൽ രചിച്ച ഗാനങ്ങൾക്കാണ് മൈലാഞ്ചി അണിഞ്ഞ മുഞ്ചത്തിമാർ കൈകൊട്ടിയാടിയത്. സ്കൂൾ പി ടി എയുടെ നേതൃത്വത്തിൽ 2 മാസത്തെ പരിശീലനത്തിന് ശേഷമുള്ള ഒപ്പനാവതരണം കാണാൻ ആയിരങ്ങളാണ് സ്കൂൾ ഗ്രൗണ്ടിൽ തടിച്ചുകൂടിയത്. ഇന്ത്യ വിഷൻ കാസർഗോഡ്.